വർഷം 1970. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു സംഭവം അരങ്ങേറി. അന്നത്തെ ദിവസം ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അന്ന് കണ്ട കാഴ്ചകളും കേട്ട ശബ്ദങ്ങളും ഇന്നും ഉള്ളിൽ തങ്ങി നിൽക്കുന്നു. കടുവയുടെ ഗർജനവും അമ്മമാരുടെ നിലവിളിയും ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. ആ ഒരു സംഭവത്തോടെയാണ് വന്യമൃഗങ്ങളെക്കുറിച്ച് അറിയുവാൻ എന്നിലൊരു ആവേശമുണ്ടായത്. ആ കടുവയും വേട്ടക്കാരും എനിക്ക് നൽകിയ ആവേശം ഇന്ന് ഞാൻ ഈ മൃഗശാലയിൽ ഒരു ഡോക്ടറായി തീരാൻ കാരണമായി എന്നതിൽ ചെറിയൊരു പങ്കും വഹിക്കുന്നുണ്ട്. പൂർണ്ണമായും ഈ പറയാൻ പോകുന്ന കഥയിൽ ഞാൻ ഉൾപ്പെടുന്നില്ല. എങ്കിലും കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ ഈ സംഭവം കുറച്ചും കൂടി ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം കുറച്ചെങ്കിലും ത്രില്ലിംഗ് ആയ കാര്യങ്ങളാണ് ഇവിടെ നടന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പക്ഷേ അതെന്റെ മാത്രം തോന്നലാകാം. സാരമില്ല, എങ്കിലും ഞാനിത് ഇവിടെ കുറിച്ചിടുന്നു. വീട്ടിൽ വളർത്തുന്ന പൂച്ചയും നായ്ക്കളും യജമാനന്മാരെ ആക്രമിക്കാറില്ലേ? അതിൻ്റെ തീവ്രത കുറവാണ് എങ്കിലും ഇത് എവിടെയും നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗ്രാമത്തിൽ അപൂർവമായും കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുലികളാണ് ആക്രമണത്തിൽ മുൻപന്തിയിലുള്ളത് എങ്കിലും കടുവ വല്ലപ്പോഴും ആളുകളെ ഉപദ്രവിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എങ്കിലും ഇവരെക്കാൾ കൂടുതലായി കുറുക്കന്മാരുടെ ആക്രമണങ്ങളാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത്. എന്നാൽ അതൊന്നും അത്ര ഗുരുതരവുമായിരുന്നില്ല. പക്ഷേ അന്ന് നടന്നത് തികച്ചും ഒരു ദുരന്തമായിരുന്നു. എവിടെ നിന്നോ വന്നെത്തിയ ഒരു ഭീമൻ കടുവ ഒറ്റ രാത്രി കൊണ്ട് നരഭോജിയായി മാറി. ആളുകളുടെ ഉറക്കവും സമാധാനവും അവൻ ഇല്ലാതാക്കി. ഈ സംഭവം കഴിഞ്ഞ് 11 വർഷത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് നാടുവിടുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം പിന്നീട് അവിടെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു അറിവ്. കായലിലേക്ക് ഇറങ്ങിയതിന് ശേഷം സുഭാഷ് കൈകളും കാലുകളും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടയുടെ വായ്മുഖത്ത് വല വെച്ച് കയർ കൊണ്ട് മുറുകെ കെട്ടിയതിന് ശേഷം ബാബ്ലു ആ കൂട തോളിലേക്ക് വെച്ചു. കഴിഞ്ഞില്ലേ? ബാബ്ലു സുഭാഷിനോട് ചോദിച്ചു. ഒന്നും മിണ്ടാതെ സുഭാഷ് എഴുന്നേറ്റ് അവന്റെ വല തോളിലേക്കിട്ടു. പിന്നീട് ബാബ്ലുവിന്റെ പിറകെ നടന്നു. ഇന്ന് അവർ വളരെ നേരത്തെയാണ് വീട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം കാര്യമായി മീനൊന്നും ലഭിക്കാത്തതിന്റെ വിഷമം സുഭാഷിനുണ്ട്. 7-8 ഞണ്ടുകളും 6 പേർക്ക് കറിയാക്കി വിളമ്പാൻ കഴിയുന്നത്ര മീനുകളുമാണ് അവർ 2 പേരും കൂടി ഇന്ന് പിടികൂടിയിട്ടുള്ളത്. ഇന്നലത്തെ പോലെ കൂടയുടെ 3/4 ഭാഗത്തോളമൊന്നും മീൻ ഇന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. ആ കാരണം കൊണ്ട് തന്നെ ഒരു നിരാശ സുഭാഷിൽ നിലനിന്നിരുന്നു. വരമ്പിലൂടെ നടക്കുമ്പോൾ ബാബ്ലു സുഭാഷിനെ വിളിച്ചു. ഹേയ് സുഭാഷ്, അവിടേക്ക് നോക്കൂ. അവിടെ നദിയിൽ എന്തോ ഒരു അനക്കം കണ്ട. തോളിൽ തൂക്കിയിട്ട വലയുമായി താഴേക്ക് നോക്കി നടന്നിരുന്ന സുഭാഷ് നദിയിലേക്ക് എത്തിച്ചു നോക്കി. ഓളപ്പരപ്പിൽ ചെറിയ മീനുകൾ ചാടി മറഞ്ഞ് ഓടുന്നു. അവയ്ക്ക് പിറകെയായി വലിയൊരു ഓളം തന്നെയുണ്ട്. പെട്ടെന്നതാ ഒരു വലിയ മീൻ ഓളപ്പരപ്പിൽ ഓടിയിരുന്ന ആ ചെറിയ മീനിനെ പിടികൂടിയിരിക്കുന്നു. ആ കാഴ്ച കണ്ട് 2 പേരും നടത്തം അവസാനിപ്പിച്ച് അവിടെ നോക്കി നിന്നു. നല്ല വലുപ്പമുണ്ടല്ലോ ആ മീനിനെ, നമുക്കൊന്ന് ചൂണ്ടയിട്ടാലോ? സുഭാഷ് ചോദിച്ചു. ഇനിയിപ്പോൾ വീണ്ടും ചെളിയിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് നാളെ തന്നെ ഇവിടെ ഇറങ്ങാമടാ. ഓ, അതിന് നീ നാളെ ഇല്ലല്ലോ എന്ന് ബാബ്ലു പറഞ്ഞു. അപ്പോൾ അവിടേക്ക് നോക്കി നിന്നുകൊണ്ട് തന്നെ സുഭാഷ് പറഞ്ഞു, പനി കുറവുണ്ടെങ്കിൽ വരാമടാ, ഇപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. എടാ, അതൊക്കെ മാറുമടാ എന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബാബ്ലു അവന്റെ തോളിൽ തട്ടി. അങ്ങനെ ആ കാഴ്ച അവസാനിപ്പിച്ച് അവർ 2 പേരും മുന്നോട്ട് നടന്നു. ഇന്ന് രാത്രിക്ക് മഴ ഉണ്ടാകുമോടാ? ബാബ്ലു സംശയത്തോടെ ചോദിച്ചു. ആ, സാധ്യതയുണ്ട്. പെയ്യട്ടെ, സുഭാഷ് പറഞ്ഞു. അവർ നടന്ന് നടന്ന് കുടിലുകളിലേക്ക് എത്തിച്ചേർന്നു. ആ നേരത്ത് 5 മണിയായിട്ടുണ്ടായിരുന്നു. ബാബ്ലുവിന്റെ കുടിലിന് മുന്നിൽ വെച്ച് അവർ 2 പേരും ആ മീനുകളെ വീതിച്ചെടുത്തു. അപ്പോഴാണ് കൗസല്യയുടെ 8 വയസ്സുകാരൻ കുട്ടി ബാബ്ലു കൊണ്ടുവന്ന മീൻ കാണാനായി അവിടേക്ക് ഓടിയെത്തിയത്. അവൻ തലയിൽ എണ്ണ തേച്ച് വസ്ത്രമൊന്നും ധരിക്കാതെയാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ തന്നെ അവനെ ശകാരിച്ചുകൊണ്ട് കൗസല്യ അവിടേക്ക് വടിയുമായി വന്നു. എന്നാൽ ബാബ്ലുവിന്റെ ഭാര്യ ശർമിയെ കണ്ടപ്പോൾ അവളുടെ ശബ്ദം താഴ്ന്നു. കുറച്ച് മിനിറ്റുകൾ ബാബ്ലുവിന്റെ ഭാര്യയുമായി സംസാരിച്ചതിന് ശേഷം അവൾ അവന്റെ മകനുമായി കുടിലിലേക്ക് മടങ്ങി. അങ്ങനെ രാത്രിയായി. ഞണ്ടും മീനും ഒരുമിച്ച് ചേർത്തുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ബാബ്ലു പുറത്തേക്കിറങ്ങി. തണുത്ത ഒരു കാറ്റ് വീശുന്നുണ്ട്. മഴ പെയ്യാനുള്ള സമയമായി എന്ന് അവന് തോന്നി.
കുറച്ചു കഴിഞ്ഞപ്പോൾ ബാബ്ലുവിന് ഉറക്കം വന്നു തുടങ്ങി. നാളെ നേരത്തെ തന്നെ എഴുന്നേൽക്കണം, ഞാൻ എഴുന്നേൽക്കാൻ വൈകിയാൽ എന്നെ ഉണർത്തണമെന്ന് അവൻ ശർമ്മിയോട് പറഞ്ഞു. പിന്നീട് ബാബ്ലു ഉറങ്ങാനായി കിടന്നു. ഉടൻ തന്നെ മഴ പെയ്യുവാൻ തുടങ്ങി. ശാന്തമായ രീതിയിൽ പെയ്തു തുടങ്ങിയ മഴ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ ശക്തി പ്രാപിക്കുകയും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്തു. അർദ്ധരാത്രിയായിരിക്കുന്നു. പെട്ടെന്ന് ബാബ്ലു ഒന്ന് ഞെട്ടി ഉണർന്നു. അവൻ കിടന്നുകൊണ്ട് തന്നെ തലചരിച്ച് ചുമരിലേക്ക് നോക്കി. മുളകൾ തമ്മിൽ ചേർത്ത് ശക്തമായി കെട്ടിയുണ്ടാക്കിയ ഒരു സുരക്ഷാ ചുമരാണത്. സത്യത്തിൽ അവന്റെ കണ്ണുകൾ അങ്ങോട്ട് നോക്കിയിരുന്നുവെങ്കിലും കാതുകളാണ് സൂക്ഷ്മമായി പ്രവർത്തിച്ചിരുന്നത്. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ, അവൻ കാതു കുർപ്പിച്ചു. എന്തോ ഒരു അനക്കം കേട്ടല്ലോ, അവന് സംശയമായി. മുളകളിലും മണ്ണിലുമായി എന്തോ തട്ടുന്ന ശബ്ദമല്ലേ ആ കേട്ടത്? ഏതോ ഒരു ജീവി മണ്ണ് മാന്തുന്ന ശബ്ദമാണോ അത്? അവൻ വീണ്ടും കാതു കൂർപ്പിച്ച് ശ്രദ്ധിച്ചു. ഇല്ല, ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി കാറ്റിൽ വല്ല മരച്ചില്ലയും ഒടിഞ്ഞു വീണ ശബ്ദമായിരുന്നു അത്. എന്നാൽ ചുമരിന് തൊട്ടപ്പുറത്ത് എന്തോ ഒന്നുണ്ട് എന്ന് അവന് വീണ്ടും സംശയമായി. ഏതോ ഒരു ജീവിയുടെ നെഞ്ചിടിക്കുന്ന ശബ്ദം പോലെ കേൾക്കുന്നുണ്ടല്ലോ. അവൻ ശ്വാസം മടക്കി പിടിച്ച് കാതു കൂർപ്പിച്ചു. ഉണ്ട്, എന്തോ ഒന്ന് തൊട്ടരികിലുണ്ട്. അവൻ പതിയെ ചുമരിനോട് ചേർത്ത് കാതു വെച്ചു. അവൻ അമ്പരന്ന് പോയി. അവന്റെ തോന്നലല്ലായിരുന്നു അത്. ഈ മുളകൾക്കപ്പുറം ഏതോ ഒരു ജീവിയുടെ ശ്വാസോച്ഛ്വാസമുണ്ട്. അതവന് വ്യക്തമായി കേൾക്കാനും കഴിഞ്ഞു. വല്ല നായയുമായിരിക്കുമോ അത്? ആ ഒരു ചിന്ത അവസാനിക്കുമ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയി. ദൈവമേ, കടുവ അല്ലെങ്കിൽ പുലി. പുലിയാവാൻ സാധ്യത കുറവാണ്, ഇത് കടുവ തന്നെയാണ്. ഇത്രയും ഗാംഭീരമായ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും മറ്റേത് മൃഗത്തിനുണ്ടാവാനാണ്? അവൻ പേടിച്ചുകൊണ്ട് പിൻവലിഞ്ഞ് പായയിൽ വന്ന് കിടന്നു. കടുവ കുടിലിന്റെ ചുമർ മാന്തി അതിനടിയിലൂടെ കടക്കുവാനുള്ള ശ്രമം നടത്തുകയായിരുന്നുവെന്ന് അവന് മനസ്സിലായി. അതായിരുന്നു ആ കേട്ട ശബ്ദവും. അവൻ പതിയെ അവന്റെ ഭാര്യയുടെ തോളിൽ കൈവച്ച് അവളെ കുലുക്കിക്കൊണ്ട് പതുക്കെ കാതിൽ പറഞ്ഞു, ശർമി, ഒച്ച വെക്കരുത്. ഒരു കടുവ നമ്മുടെ കുടിലിന് അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. അത് അവന് ഒരിക്കൽ കൂടി പറയേണ്ടതായി വന്നില്ല. അവൾ ഉണർന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? അവൾ ചോദിച്ചു. ഹേയ്, പതുക്കെ സംസാരിക്കൂ, നമുക്ക് നോക്കാം, അവൻ പതിയെ പറഞ്ഞു. രണ്ടുപേരും കാതു കുറിപ്പിച്ച് ഭയപ്പെട്ടിരുന്നു. എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാനില്ല. ബാബ്ലു തറയിൽ കാതുകൾ ചേർത്ത് വെച്ചു. അവൻ വീണ്ടും സംശയിച്ചു പോയി. കടുവ കുടിലിന് സമീപം നടക്കുന്ന ശബ്ദമാണോ അത്? അതോ തന്റെ നെഞ്ച് പടപടാ മിടിക്കുന്നതാണോ? ശ്വാസം മടക്കി പിടിച്ച് അവൻ നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു. ദൈവമേ, കടുവ നടന്ന് ഇപ്പോൾ വാതിലിന് മുന്നിൽ എത്തിയിരിക്കുന്നു. അവൻ വേഗത്തിൽ മുട്ടുകുത്തി നരങ്ങി നീങ്ങി അവന്റെ കൈക്കോടാലി തപ്പിയെടുത്തു. വിളക്ക് കത്തിക്കാനുള്ള തീപ്പെട്ടിയും എടുത്തു. എങ്കിലും അവൻ അത് കത്തിച്ചില്ല. ഏതു നിമിഷവും കടുവ കുടിൽ തകർത്ത് അകത്തേക്ക് വരാൻ ശ്രമിക്കും. രണ്ടുപേരും കിടുകുട വിറയ്ക്കുവാൻ തുടങ്ങി. സുഭാഷ് അല്ലേ ആ ചുമയ്ക്കുന്നത്? സൂര്യഭഗവാനെ, സുഭാഷും അവന്റെ ജ്യേഷ്ഠനും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഈ കടുവയെ ഓടിച്ചു വിടാമായിരുന്നു, ബാബ്ലു ആഗ്രഹിച്ചു പോയി. കടുവ ഇനിയൊരു നീക്കം കൂടി നടത്തുമെങ്കിൽ നിലവിളിക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. ബാബ്ലുവും ഭാര്യയും വിയർത്തൊലിച്ചു. കടുവയുടെ രൂപത്തിൽ മരണം ഞങ്ങളെ തേടി വന്നിരിക്കുകയാണോ? തീർച്ചയായും ആഹാരമാക്കാൻ തന്നെയാകണം അവൻ ഇവിടേക്ക് വന്നത്. അല്ലാതെ ഇതിനു മുൻപൊന്നും കടുവകൾ ഇവിടെ കുടിലിലേക്ക് വന്നു കയറാൻ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളിൽ ആരെ അവൻ ഇല്ലാതാക്കുമെന്നോർത്ത് അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കുടിലിന്റെ വാതിക്കലേക്ക് നോക്കിയിരുന്നു. ശർമി വേഗം തന്നെ വിളക്ക് കത്തിച്ചു. തുടർന്ന് ഒരു ചെറിയ കത്തിയും കയ്യിൽ പിടിച്ചു. സെക്കൻഡുകൾ കഴിഞ്ഞുപോയി, മിനിറ്റുകൾ കഴിഞ്ഞുപോയി. ഒരു അനക്കവും കേൾക്കുന്നില്ല. കടുവ ഞങ്ങളിൽ നിന്നും അകന്നുപോയോ? വിളക്ക് കത്തിച്ചപ്പോൾ ആ പ്രകാശം കണ്ട് കടുവ പേടിച്ചു പോയി കാണണമെന്ന് അവർ വിചാരിച്ചു. അവരുടെ ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി. കടുവ അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ ഒന്ന് ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് കരുതി അവൻ വാതിലിനരികിലേക്ക് നടന്നു. തുടർന്ന് അവൻ വാതിലിൽ ശക്തിയായി കൈകൊണ്ട് രണ്ടു തവണ തട്ടി. പെടുന്നനെ ഒരു നിലവിളി ഉയർന്നു. ശർമി, ആ വിളക്കെടുക്കൂ, ബാബ്ലു അലറി. പെട്ടെന്ന് തന്നെ അവൾ വിളക്കുമായി ബാബ്ലുവിന്റെ അടുത്തേക്ക് വന്നു. ശർമി, കടുവ മറ്റാരെയോ ആക്രമിച്ചിട്ടുണ്ട്, ബാബ്ലു പേടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ശർമി ചോദിച്ചു, അയ്യോ, അത് സുഭാഷിന്റെ ശബ്ദമല്ലേ? കടുവ സുഭാഷിനെ ആക്രമിച്ചുവോ? ബാബ്ലു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ.
ഭഗവാനെ, കടുവ സുഭാഷിനെ ആക്രമിച്ചുവോ? വേഗം തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കാൻ ബാബ്ലുവിന് തോന്നിയെങ്കിലും ഭയം അവനെ പുറത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. എന്നാൽ മറ്റു കുടിലുകളിൽ നിന്നും ഒച്ചപ്പാടുകൾ കേട്ടതോടെ പേടിയോടെയാണെങ്കിലും അവൻ പതിയെ കതകു തുറന്നു. 100 മീറ്റർ അകലെയുള്ള സുഭാഷിന്റെ കുടിലിന് മുന്നിലേക്ക് അവന്റെ കണ്ണുകൾ പരിശോധന തുടങ്ങി. എന്നാൽ കാതുകളിൽ ഭയപ്പെടുത്തുന്ന ശബ്ദം മാത്രം കടന്നുകൂടിയിരുന്നുള്ളൂ. കാഴ്ചയുടെ പരിമിതി അവസാനിച്ചു. കടുവയുമായി സുഭാഷ് ഏറ്റുമുട്ടുകയാണ് എന്ന് അവന് മനസ്സിലായി. കടുവയും സുഭാഷും ഒരു മൽപ്പിടത്തം നടത്തുന്ന എല്ലാ ലക്ഷണവും അവിടെ കേൾക്കാം. പെട്ടെന്ന് ഗോപാൽറാമിന്റെ ശക്തിയായ ടോർച്ചിന്റെ പ്രകാശം അവിടേക്ക് പറന്നെത്തി. അത് കടുവയുടെ ദേഹത്ത് വന്ന് പതിച്ചു. അയ്യോ! ചുറ്റുപാടുമുള്ള കുടിലുകൾക്ക് മുന്നിൽ നിന്നും അങ്ങനെയൊരു ഭയപ്പെട്ടുകൊണ്ടുള്ള നിലവിളികൾ ഉയർന്നു. അപ്പോഴാണ് ബാബ്ലുവിന് മനസ്സിലായത് ഈ ഗ്രാമം മുഴുവൻ ഉണർന്നിട്ടുണ്ട് എന്ന്. അവരുടെ കണ്ണുകളും കാതുകളും ഒരേ സ്ഥലത്തേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന്. ഒരു കടുവ അതാ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. ടോർച്ചിന്റെ പ്രകാശം മിന്നിമാഞ്ഞു. ബാബ്ലുവിന്റെ കുടിലിന്റെ തൊട്ട് പിറകിലുള്ള കുടിലിലെ മുഹമ്മദിന്റെ കയ്യിലെ ടോർച്ച് കൂടി പ്രകാശിച്ചു. ആ പ്രകാശം ആദ്യം വന്ന് പതിച്ചത് സുഭാഷിന്റെ കുടിലിന്റെ മുന്നിലേക്കാണ്. ഒരു വലിയ വടിയുമായി കടുവയെ ആക്രമിക്കുന്നത് സുഭാഷ് ആയിരുന്നു. ബാബ്ലു ഞെട്ടിപ്പോയി. അയ്യോ, അപ്പോൾ ആരെയാണ് കടുവ ആക്രമിക്കുന്നത്? അത് വികാസ് തന്നെയായിരിക്കും, സുഭാഷിന്റെ ജ്യേഷ്ഠൻ. അതെ, അത് അങ്ങനെ തന്നെയായിരുന്നു. സുഭാഷിന്റെ ജ്യേഷ്ഠനായ വികാസിനെയായിരുന്നു കടുവ ആക്രമിച്ച് പിടിച്ചിട്ടുള്ളത്. ജ്യേഷ്ഠനെ രക്ഷപ്പെടുത്താനായി സുഭാഷ് വടികൊണ്ട് കടുവയെ അടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാബ്ലുവിന്റെ കാലുകൾ ചലിച്ചിരുന്നു. അവന്റെ പിറകിലായി നിരവധി കാലൊച്ചുകളും അവൻ കേട്ടു. ബാബ്ലു ഒരു കയ്യിൽ കോടാലിയും ഒരു കയ്യിൽ വടിയുമായി അവിടേക്ക് ഓടിയെത്തി. എന്നാൽ നിലവിളിക്കുന്ന വികാസിന്റെ അരികിൽ അവർ എത്തിയതും കടുവ അവന്റെ പിൻകഴുത്തിൽ കടിച്ചു പിടിച്ച് അതിവേഗത്തിൽ ഓടുവാൻ തുടങ്ങി. ഭയപ്പെട്ടുകൊണ്ടാണെങ്കിലും ഓടിയെടുത്തവർ വടികൊണ്ട് ആഞ്ഞു വീശുകയും വടികളെടുത്ത് എറിയുകയും ചെയ്തു. കടുവയുടെ ദേഹത്ത് ചിലതെല്ലാം വന്ന് വീണുവെങ്കിലും അതിനൊന്നും കടുവയുടെ പല്ലുകളിൽ നിന്നും വികാസിനെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൻ വികാസിനെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഓടി. കയ്യിൽ കാര്യമായ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ടും പേടികൊണ്ടും അപ്പോൾ തന്നെ അവർ കടുവയ്ക്ക് പിറകെ ഓടിച്ചെല്ലാൻ ശ്രമിച്ചില്ല. ഉടനെ തന്നെ നിരവധി പന്തങ്ങൾ കത്തിച്ച് 32 വരുന്ന ഒരു സംഘം തന്നെ രൂപീകരിച്ചു. വെറും 1 മിനിറ്റ് കൊണ്ടായിരുന്നു ഈ സംഘം ഉണ്ടായത്. അതായിരുന്നു ആ ഗ്രാമത്തിന്റെ ഒത്തൊരുമയും. കടുവ വികാസിനെ വലിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. തീർച്ചയായും നിലവിളിക്കാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നിരിക്കണം. പക്ഷേ അവനതിന് സാധിക്കാത്ത അവസ്ഥ തന്നെയായിരിക്കുമല്ലോ. അവർ വേഗം പന്തങ്ങളുമായി കടുവ വികാസിനെ എടുത്തുകൊണ്ടുപോയ വഴിയിലൂടെ നടന്നു. ഉയർത്തിപ്പിടിച്ച തീപ്പന്തങ്ങളുടെ പ്രകാശത്തിൽ അവിടെ ഒരു പകൽ തന്നെ അനുഭവപ്പെട്ടു. പച്ചപ്പുല്ലുകൾ നിറഞ്ഞ പ്രദേശത്ത് പുല്ലുകൾ ഒടിഞ്ഞു മറിഞ്ഞു കിടക്കുന്നുണ്ട്. വികാസിനെ കൊണ്ടുപോയ വഴിയായി അത് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ ഗ്രാമത്തിൽ നിന്നും 1-2 പേർ പാത്രങ്ങളിൽ കൊട്ടി ശബ്ദമുഴക്കി അങ്ങോട്ട് ഓടി വരുന്നത് അവർ അറിഞ്ഞു. തിരച്ചിലിന് ഇറങ്ങിയവരെക്കാൾ വേഗത്തിൽ ആ ശബ്ദം അവർക്കിടയിലേക്കെത്തി. 200 മീറ്റർ നടന്ന അവർ പെട്ടെന്ന് തന്നെ പുൽനാമ്പുകളിൽ ചോരത്തുള്ളികൾ കണ്ടു. അവരുടെ ഹൃദയമിടിപ്പ് 2 ഇരട്ടിയായി വർദ്ധിച്ചു. പന്തവുമായി ഏറ്റവും മുന്നിൽ നടന്നിരുന്ന മുന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതാ വികാസ് അവിടെ കിടക്കുന്നു. പുല്ലിൽ രക്തം വാർന്ന് വികാസ് കിടക്കുന്നുണ്ടായിരുന്നു. അവന് അനക്കമുള്ളതായി അവർക്ക് തോന്നിയില്ല. ഇത് കണ്ടതോടെ മുന്നയെ മറികടന്ന് റാം വികാസിന്റെ അരികിലേക്ക് ഓടി. എന്നാൽ പുല്ലുകൾക്കിടയിൽ ഒരു ഭീമൻ കടുവ മറഞ്ഞിരുന്നിരുന്നു. ആ ഭീമൻ കടുവ റാമിന്റെ ദേഹത്തേക്ക് ചാടി വീണു. റാം പെട്ടെന്ന് തന്നെ പിറകിലേക്ക് ചെരിഞ്ഞുവെങ്കിലും അവന്റെ ഇടതുകൈയിൽ കടുവ പിടുത്തമിടുകയും അവനുമായി താഴേക്ക് വീഴുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് പെട്ടെന്ന് തന്നെ അവരെല്ലാവരും 4 പാടും ഓടാൻ തുടങ്ങി. കടുവ റാമിനെ ആക്രമിക്കുന്നത് കണ്ട് ഒരാൾ പന്തവുമായി ഓടി വന്ന് കടുവയുടെ ദേഹത്തേക്ക് ആഞ്ഞടിച്ചു. അടിയുടെ കാഠിന്യം മൂലമായിരിക്കണമെന്നില്ല, തീയോടുള്ള ഭയം കാരണമായിരിക്കും. പെട്ടെന്ന് തന്നെ കടുവ പിടുത്തം വിടുകയും അവിടെ നിന്ന് ഓടുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് വികാസിനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്ന മുഹമ്മദിനെ കടുവ കണ്ടു. കടുവ അരിശത്തോടെ ഗർജിച്ചു. ഭയപ്പെട്ട മുഹമ്മദ് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കവേ അവന്റെ വലത്തെ കാലിന്റെ പിറകിൽ കടുവ കടിക്കുകയും അവനെ താഴെയിടുകയും ചെയ്തു. സ്വന്തം ജീവൻ രക്ഷിക്കുക എന്ന തീരുമാനത്താൽ തിരച്ചിലിന് വന്ന ആളുകൾ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവിടെ നിന്നും 4 പാടും ചിതറിയോടി രക്ഷപ്പെട്ടു. കടുവയുടെ ഗർജനം അവിടെ ആകെ ഒരു തരംഗമുണ്ടാക്കി. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഓടി ഗ്രാമത്തിലേക്ക് എത്തി. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്തൊരു ക്രൂരനായ കടുവ! അവന് ആരെയും പേടിയില്ലല്ലോ. നമ്മുടെ ജീവൻ തിരികെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഓടി വന്നവരെല്ലാം ഇതേ കാര്യം പറയുവാനുണ്ടായിരുന്നുള്ളൂ. അല്ല, റാം എവിടെയാണ്? അവരെല്ലാം ഞെട്ടിപ്പോയി. റാമിനെ കാണാനില്ലല്ലോ.
കടുവ അവനെ ആക്രമിക്കുന്നത് കണ്ട ഉടനെ ഞാൻ പേടിച്ചോടി. അവന് എന്തു പറ്റിയാണാവോ? അവരിലൊരുവൻ പറഞ്ഞു. ഇല്ലല്ല, അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുന്നത് ഞാൻ കണ്ടു, മറ്റൊരുവൻ പറഞ്ഞു. അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഉടനെ തന്നെ റാമും അലിയും വനത്തിൽ നിന്നും ഓടി വന്നു. റാമിന്റെ മുണ്ട് അഴിച്ചെടുത്ത് തോളോടും കഷത്തിനോടും ചേർത്ത് കെട്ടിയിരിക്കുന്നു. റാമിന്റെ ദേഹത്തേക്ക് കടുവ ചാടിയതും അവനെ ആക്രമിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നവർ കാര്യം തിരക്കി. അപ്പോൾ റാം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു. അവൻ വെളിച്ചത്തിലേക്ക് എത്തിയപ്പോൾ ടാപ്പ് തുറന്നതുപോലെ രക്തം കൈയിലൂടെ ഒഴുകി വിരൽ തുമ്പിൽ നിന്നും മണ്ണിലേക്ക് ഇറ്റിറ്റി വീണു. ഈ കാഴ്ച കണ്ടതോടെ രണ്ടു മൂന്ന് പേർ തലയിൽ കൈവച്ച് അവിടെ നിന്ന് ഓടുകയും തിരിഞ്ഞു നിൽക്കുകയും ചെയ്തു. അലി പെട്ടെന്ന് ക്ഷുഭിതനായി. നിങ്ങളെല്ലാവരും എന്താണ് ചെയ്തത്? ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് നമ്മളിൽ ഒരുവനെ കടുവയ്ക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത് ഓടുകയാണോ ചെയ്യേണ്ടത്? നിങ്ങളെല്ലാം കൂടി എന്നെയും തട്ടി താഴെയിട്ടാണ് ഓടിയത്. ഇത് കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല. നിർത്താതെ കരയുന്ന റാമിനെ സമാധാനിപ്പിച്ച് അലി അവന്റെ കയ്യിൽ ചുറ്റിയ തുണി അഴിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ റാം തളർന്നു വീഴാൻ തുടങ്ങി. അവർ റാമിനെ പെട്ടെന്ന് തന്നെ കുടലിന്റെ ചുമരിനോട് ചേർത്തിരുത്തി. അലി ആ തുണി അഴിച്ചു നോക്കിയപ്പോൾ അവൻ വിറങ്ങലിച്ചു നിന്നു. ഇടയ്ക്കിടെ എണ്ണ പുരട്ടി അവന്റെ ശക്തി കാണിച്ചിരുന്ന ആ കയ്യിലെ പേശി അതാ അടർന്നു വന്നിരിക്കുന്നു. ഒന്നോ രണ്ടോ ഞരമ്പുകളുടെയും തൊലിയുടെയും സഹായത്താലാണ് അതിപ്പോൾ നിൽക്കുന്നത്. റാമിന്റെ ബോധം നഷ്ടപ്പെട്ടു. അയ്യോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക? എല്ലാവരും സ്തംഭിച്ചുപോയി. പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലേക്ക് ഒരു സ്ത്രീ വരികയും നിലവിളിക്കുകയും ചെയ്തു. റാമിന്റെ അമ്മയായിരുന്നു അത്. ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന റാമിന്റെ കഴുത്തിലും നെഞ്ചിലും രക്തം പടർന്നിരുന്നു. കടുവ റാമിനെ കൊലപ്പെടുത്തിയെന്ന് കരുതി ആ അമ്മ നെഞ്ചിൽ തല്ലിക്കൊണ്ട് കരയുവാൻ തുടങ്ങി. എടാ, വേഗം കാളവണ്ടി എടുക്കൂ, മുഹമ്മദ് അലറി. അപ്പോഴാണ് മുഹമ്മദിനെ ചിലരെങ്കിലും ശ്രദ്ധിച്ചത്. അവന്റെ കാലിലും ഭീകരമായി പരിക്ക് പറ്റിയിരിക്കുന്നു. അവൻ നടന്നു വന്ന വഴിയിലെല്ലാം രക്തം ഒഴുകിപ്പോയിരിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാളവണ്ടി അവിടേക്ക് വന്നെത്തി. അപ്പോഴേക്കും റാമിന്റെ അമ്മയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. എങ്കിലും ആ അമ്മ കരച്ചിൽ അടക്കിയിരുന്നില്ല. റാം, അവന്റെ അമ്മ, മുഹമ്മദ്, റഹീം, അവന്റെ മകൻ അലി എന്നിവരെല്ലാം കൂടി കാളവണ്ടിയിൽ കയറി ചികിത്സയ്ക്കായി പോയി. എന്നാൽ അവിടെ കൊണ്ടൊന്നും രംഗം ശാന്തമായിരുന്നില്ല. കുറച്ചു മിനിറ്റുകൾ വികാസിന്റെ കാര്യം അവർ മറന്നുപോയിരുന്നു. വീണ്ടും അങ്ങോട്ട് പോയി അവനെ തിരയുവാൻ അവർ തയ്യാറായിരുന്നില്ല. അവനെ താങ്ങിയെടുക്കാൻ ശ്രമിച്ച മുഹമ്മദിന്റെ അഭിപ്രായത്തിൽ അവൻ മരണപ്പെട്ടുവെന്നായിരുന്നു. ആദ്യം അവനെ കണ്ട മുന്നയ്ക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കേട്ട് ബാബുവിനെ കെട്ടിപ്പിടിച്ച് സുഭാഷ് തേങ്ങി തേങ്ങി കരഞ്ഞു. എന്നാൽ ഒന്നും മിണ്ടാതെ ശബ്ദം നഷ്ടപ്പെട്ട് കുടിലിനകത്ത് അവരുടെ അമ്മ ഒരു മൂലയിൽ അനങ്ങാതെ തന്നെ ഇരുന്നു. സുഭാഷിന്റെ അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ട പോലെ തറയിൽ എന്തോ ചിന്തിച്ചിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞു പോകും തോറും വികാസ് മരണത്തിന് മുന്നിൽ കീഴടങ്ങിയെന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കുവാൻ തുടങ്ങി. 3 മണിയായപ്പോൾ അടുത്തുള്ള ഗ്രാമത്തിലെ 14 പേർ അവിടേക്ക് വന്നു. അവരുടെ കയ്യിൽ ഒരു നാടൻ തോക്കും ടോർച്ചുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കടുവയെ പിടിക്കാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ കടുവ വളരെയധികം അക്രമാശക്തനാണ് എന്നും രണ്ടു പേരും കൂടി അതിമാരകമായി പരിക്കേൽപ്പിച്ചു എന്നറിഞ്ഞതോടുകൂടി പതിയെ അവരുടെ ആവേശം കെട്ടടങ്ങി. ഉടനെ തന്നെ അവർ വനപാലകർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സമയം കടന്നു പോകും തോറും അവർ ഓരോരോ മരങ്ങളിലായി പന്തങ്ങൾ കെട്ടി ഉറപ്പിച്ചു. 6-7 കുടിലുകൾ ഇപ്പോൾ പന്തത്തിന്റെ വെളിച്ചത്തിനുള്ളിൽ അകപ്പെട്ടു. രണ്ടുപേർ വീണ്ടും പന്തങ്ങൾ കത്തിച്ച് മരത്തിൽ കെട്ടിവെക്കുകയായിരുന്നു. അയ്യോ, പെട്ടെന്നാണ് അവരിൽ ഒരുവൻ ഒച്ച വെച്ചത്. പെട്ടെന്ന് തന്നെ അവൻ ശബ്ദം താഴ്ത്തി അവിടെ നിന്നും ഓടി വന്നു. അവിടെ കൂടി നിന്നവർ അങ്ങോട്ട് ഓടിച്ചെന്നു. അവർ കാര്യം തിരക്കി. ചമ്മിയ മുഖവുമായി അവൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് കടുവയാണെന്ന് കരുതി നിലവിളിച്ചതാണ്. നമ്മൾ സാധാരണ കാണാറുള്ള ആ കുട്ടിപ്പുലിയായിരുന്നു അത്. എന്നെ കണ്ടതോടെ അവൻ വിരളി പിടിച്ച പോലെ അവിടെ നിന്ന് ഓടിപ്പോയി. ഇത് കേട്ട് ചിലർക്കെല്ലാം ആശ്വാസമായി. എന്നാൽ മുന്ന പറഞ്ഞു, സൂക്ഷിക്കണം, ചിലപ്പോൾ അവനും ഒരിക്കൽ നമ്മളെ വേട്ടയാടിയേക്കാം. അത് മനുഷ്യനല്ല, മൃഗമാണ്. അവരുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറും. ഈ അഭിപ്രായത്തെ അനുകൂലിച്ച് ചിലർ പറഞ്ഞു, ശരിയാണ്, ഇപ്പോൾ തന്നെ അതിന് 2 വയസ്സുണ്ടായിരിക്കണം. നമ്മളെ കാണുമ്പോഴെല്ലാം അവൻ ഓടിപ്പോകാറുമുണ്ട്. എങ്കിലും ഏതെങ്കിലും തരത്തിൽ അവനെ ഇരുപിടിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവനും ചിലപ്പോൾ നരമാംസം കഴിക്കാൻ ശ്രമം നടത്തിയാലോ? അവനെ ശ്രദ്ധിക്കണം. ഇത് കേട്ട് എന്തോ ചിന്തിച്ചിരുന്ന സുഭാഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവൻ സങ്കടത്തോടെ പറഞ്ഞു, നമ്മൾ വർഷങ്ങളായി മീൻ പിടിക്കാനും വിറക് ശേഖരിക്കാനും പോകാറുണ്ട്. പലതവണ നമ്മൾ കടുവക്കുട്ടികളെ അവരുടെ അമ്മ കൂടെ ഇല്ലാത്തപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അപ്പോഴെല്ലാം ആ കടുവക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക പോലും ചെയ്യാറില്ല. അത് ഭയം കൊണ്ട് മാത്രമായിരുന്നു, അല്ലല്ലോ? ആ കടുവക്കുട്ടികളോടുള്ള കാരുണ്യത്തോടു കൂടി ആയിരുന്നില്ലേ? പക്ഷേ ഈ പൊട്ട മൃഗങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ.
അവരുടെ കുട്ടികൾക്ക് കൊടുത്ത കാരുണ്യം പോലും അവർ നമുക്ക് തിരിച്ചു തരുന്നില്ല. ഇനി നോക്കിക്കോ, ഒരു കടുവക്കുട്ടിയെ പോലും ഞാൻ ഇനി വെറുതെ വിടുകയില്ല. അവന്റെ കണ്ണുകൾ വികസിച്ചു. സമയം കടന്നുപോയി. കനത്ത മഞ്ഞിനെ വകവയ്ക്കാതെ സുഭാഷിന്റെ വീടിന്റെ പരിസരത്ത് 15 വരുന്ന ആളുകൾ തറയിലിരുന്നും കിടന്നും അവർക്ക് കൂട്ടായി. സമയം 5:30 റാമിന്റെ കുടിലിൽ നിന്നുണ്ടാക്കിയ ചായയുമായി റാമിന്റെ ഭാര്യ അവിടേക്ക് വന്നു. കനത്ത തണുപ്പിലിരുന്നിരുന്ന അവർ ഓരോ ചായ വാങ്ങി കുടിച്ചു. സുഭാഷ് ചായ വാങ്ങിയെങ്കിലും അത് കുടിക്കാൻ തയ്യാറായില്ല. സുഭാഷിന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് അവനെ കൊണ്ട് ചായ കുടിപ്പിച്ചു. ചായ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചപ്പോൾ അവൻ വിതുമ്പി കരഞ്ഞു. ഇതെല്ലാം കണ്ട് അവന്റെ അമ്മ ഒരു ഭാവവ്യത്യാസം പോലുമില്ലാതെ അവരെ നോക്കി നിന്നു. വെളിച്ചം പരന്നു തുടങ്ങി. തിരച്ചിലിനിറങ്ങാനായി ആളുകൾ തയ്യാറായി. ഒരുപാട് വടികളും കല്ലുകളും അവർ ശേഖരിച്ചു. കടുവയെ കൊല്ലണം, ദുഷ്ടൻ, അവൻ എന്റെ ഒറ്റ അടുക്കിയേ ഉള്ളൂ എന്നും അവനെ കണ്ടാൽ തല്ലി കൊന്നേക്കണം, ഒരു ദയവുമില്ലാതെ അവന്റെ തല തകർക്കണം എന്നെല്ലാം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ പറയാൻ തുടങ്ങി. സമയം കടന്നുപോയി. ഫോറസ്റ്റ് ഓഫീസറും സഹായിയും 2 മറ്റു 2 അവിടേക്ക് വന്നെത്തി. 8 ഇവിടത്തെ വനപാലകനായി സേവനം അനുഷ്ഠിക്കുന്ന പീറ്റർ അവരുടെ അടുത്തേക്കെത്തി. കലാമും ബാബുളുവും ഉണ്ടായ കാര്യങ്ങൾ വിശദീകരിച്ചു. ഓഫീസർ സുഭാഷിന്റെ തോളിൽ കൈപ്പത്തി വെച്ച് ആശ്വസിപ്പിക്കും വിധം നിന്നു. പിന്നീട് കടുവ വികാസിനെ വലിച്ചു കൊണ്ടുപോയ വഴിയിലൂടെ നടന്നു. ആ സമയത്ത് കടുവ ആക്രമിച്ച് പരിക്കുപറ്റിയവരെ കൊണ്ടുപോയ കാളവണ്ടിക്കാരനും റഹീമും അവിടേക്ക് തിരിച്ചെത്തി. ഗുരുതരമായി പരിക്കുപറ്റിയ റാമിന് അപ്പോഴും ബോധം വന്നിട്ടില്ല. മുഹമ്മദിന്റെ കാലിൽ വലിയ മുറിവുണ്ട്, അത് തുന്നിച്ചേർക്കണം. അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും സാധനങ്ങളും എടുക്കാനായി വന്നതായിരുന്നു അവർ. അവരും തിരച്ചിൽ സംഘത്തിന്റെ കൂടെ നടന്നു. റാമിനെയും മുഹമ്മദിനെയും കടുവ ആക്രമിച്ച ഭാഗത്തേക്ക് അവർ എത്തിയപ്പോൾ വികാസിന്റെ രക്തത്തുള്ളികൾ ഇലകളിലും പുല്ലുകളിലും ഒഴുകിക്കിടക്കുന്നത് കണ്ടു. അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇലകളിലൂടെ രക്തമൊഴുകി മണ്ണിൽ തളം കെട്ടി കിടക്കുന്നത് കാണാം. അതിന് സമീപത്ത് തന്നെ ഉറുമ്പുകൾ തമ്പടിച്ചിട്ടുണ്ട്. കടുവയുടെ ആക്രമണത്തിൽ ആളുകൾ ചിതറി ഓടിയപ്പോൾ ചോട്ടുവിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ടോർച്ച് കണ്ടുകിട്ടി. അതിന്റെ ഗ്ലാസിൽ മഞ്ഞ് വീണ് നനഞ്ഞിരിക്കുന്നു. അത് തുണികൊണ്ട് തുടച്ചു നോക്കിയപ്പോൾ ടോർച്ചിനകത്തും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും മങ്ങിയ വെളിച്ചം അതിൽ നിന്നും പുറത്തേക്ക് വന്നു. തോളിലിട്ടിരുന്ന തോർത്തിന്റെ ഒരു തല കയ്യിൽ പിടിക്കുകയും മറുതല കടിച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ട് സുഭാഷ് ആ ആൾക്കൂട്ടത്തിലൂടെ നടന്നു. കുറ്റിച്ചെടികളും വൻമരങ്ങളുടെ വേരുകളും മറികടന്ന് 200 കൂടി നടന്നപ്പോൾ കടുവ വികാസിന്റെ ശരീരം അവിടെ വെച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ രക്തം തളം കെട്ടി കിടക്കുകയും ശരീരാവശിഷ്ടങ്ങളിൽ 1-2 അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ നിന്നും ശരീരം വലിച്ചിഴച്ച് കടുവ വീണ്ടും പോയിട്ടുണ്ട്. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. കുറച്ചുനേരം അങ്ങനെ നടന്നപ്പോൾ മുന്നിൽ നടന്നിരുന്ന സോനു പെട്ടെന്ന് തിരിഞ്ഞ് പിറകിലേക്ക് ഓടി വന്നു. തുടർന്ന് ശബ്ദം ഇടറിക്കൊണ്ട് അവൻ പറഞ്ഞു, അവിടെ കിടപ്പുണ്ട്. അവൻ വേഗം തന്നെ പിറകിൽ വന്നിരുന്ന സുഭാഷിനെ തിരിച്ചു നിർത്തി അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഇത് കേട്ടതോടെ ബാബ്ലുവും മുന്നോട്ടുള്ള നടത്തം നിർത്തി. സുഭാഷ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, സോനു, അവൻ പോയിയല്ലേ? അതേ എന്ന മട്ടിൽ അവൻ തലയിളക്കി. സുഭാഷ് പൊട്ടിക്കരഞ്ഞു. അവൻ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഓരോന്നും പറയുവാൻ തുടങ്ങി. അച്ഛനോടും അമ്മയോടും ഞാൻ ഇനി എന്ത് പറയും? ഞാൻ ഇനി എങ്ങനെ അവരെ നോക്കും? 2-3 ആരോടൊന്നില്ലാതെ അവൻ അങ്ങനെ ഉരുവിട്ടു. ഓഫീസറും സഹായിയും കൂടെയുണ്ടായിരുന്നവരും മറ്റും നടപടിക്രമങ്ങൾ തുടങ്ങി. ഒരു തുണി കൊണ്ടുവരൂ, ആ വേട്ടക്കാരിൽ ഒരാൾ പറയുന്നത് കേട്ട് സുഭാഷ് എഴുന്നേറ്റ് നിന്ന് അവിടേക്ക് നോക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവർ അവന് വലിച്ച് താഴെ തന്നെ ഇരുത്തി. 2 കഴിഞ്ഞപ്പോൾ ബാബ്ലു എഴുന്നേറ്റ് അവിടേക്ക് പോകുകയും അവിടുത്തെ കാഴ്ച കണ്ട് ഉടനെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അവൻ തലയ്ക്ക് കൈവച്ച് മിണ്ടാതെയിരുന്നു. എനിക്ക് അവനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു. എന്നാൽ അവനെ ആരും തന്നെ തടഞ്ഞില്ല. അവന്റെ കൂടെ തന്നെ ചേർന്ന് അവരും നടന്നു. അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കണ്ട് അവൻ സ്തംഭിച്ചു പോയി. തുണി കൊണ്ട് പുതച്ച എന്തോ ഒന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും കൂടി നോക്കിയപ്പോൾ ഒരു കൈപ്പത്തി ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ കൈപ്പത്തിയുടെ തള്ളവിരലിൽ പുതച്ചിരുന്ന തുണി തങ്ങി നിൽക്കുന്നു. അവന് കാര്യം മനസ്സിലായി, അത് തന്റെ ജ്യേഷ്ഠന്റെ മൃതദേഹമാണ് എന്ന്. അവൻ മിണ്ടാതെ ഒരു മരത്തിൽ ചാരി അവിടെ തന്നെ നോക്കി നിന്നു. അവന്റെ മനസ്സ് പിറകോട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങി. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എടുത്തിരുന്ന ആ കയ്യ്, ഭക്ഷണം വാരി തന്നിരുന്ന ആ കയ്യ്, മരത്തിലേക്ക് കയറുമ്പോൾ സഹായത്തിനായി മുകളിലെ കൊമ്പിൽ നിന്നും ഉയരത്തിലേക്ക് വലിച്ചു കയറ്റാനായി നീട്ടിയ ആ കയ്യ്, ഇപ്പോൾ അതാ ചലനമില്ലാതെ കിടക്കുന്നു. അവന്റെ കണ്ണിൽ നിന്നും ചുടു കണ്ണീർ ഒഴുകി. മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ വന്നു ചേർന്നു. ഒടുവിൽ വികാസിന്റെ മൃതദേഹം അവർ ഗ്രാമത്തിലേക്ക് എടുത്തു നടക്കുവാൻ ആരംഭിച്ചു.
ഞാൻ എങ്ങനെ എന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കും? എന്താ ഞാനിനി അവരോട് പറയുക? സുഭാഷ് സങ്കടത്തോടെ ചോദിച്ചു. നീ വായോ, ബാബ്ലു അവനോട് പറഞ്ഞു. ബാബ്ലുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് സുഭാഷ് പറഞ്ഞു, ഇല്ലടാ, ഞാനില്ല, എനിക്ക് വരാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ച് ബലം പ്രയോഗിച്ച് സോനുവും ബാബ്ലുവും അവനെ മുന്നോട്ട് നടത്തിച്ചു. മൃതദേഹവുമായി അവർ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. സുഭാഷിന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് ഓടി അവരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കാലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മുഖമടിച്ച് ആ അച്ഛൻ താഴേക്ക് വീണു. ആളുകൾ ഓടിക്കൂടി അയാൾ എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായ കാര്യങ്ങൾ വളരെയധികം സങ്കടകരമായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴേക്കും ശരീരം ദഹിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ചടങ്ങുകളെല്ലാം ഒരുവിധം അവസാനിച്ചു. അതിനിടയിൽ വേട്ടക്കാരും ഓഫീസറും മറ്റു രണ്ടുപേരും മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് വീണ്ടും പരിശോധനയ്ക്കായി പോയിരുന്നു. അവിടെ അടുത്ത് തന്നെയുള്ള മരത്തിൽ മച്ചാൻ നിർമ്മിക്കാനായി 3-4 ആളുകളെയും അവർ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കടുവ അവനെ ഭക്ഷിക്കാൻ തുടങ്ങിയ ഭാഗത്ത് മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. അവിടെ മറ്റ് മൃഗങ്ങളുടെയും കാലടയാളം അവർ കണ്ടെത്തി. ഒരു കരടിയുടെയും ചെറിയ പുലിയുടെയും. ഈ കാര്യം കൂടെ വന്നവരോട് പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഇവിടെ കരടിയുമുണ്ടോ? വേട്ടക്കാരൻ പറഞ്ഞു. ഉണ്ട്, വലിയൊരു കരടി ഇവിടെയുണ്ട്. ഇത് ശരി വെച്ചുകൊണ്ട് പ്രായമായ ഒരാൾ പറഞ്ഞു, ഉണ്ട്, വലിയൊരു കരടിയാണത്. ഞാൻ പലപ്പോഴായി അതിനെ കണ്ടിട്ടുണ്ട്. അത് എന്നെ കണ്ടപ്പോഴൊക്കെ വേഗം സ്ഥലം വിടുകയാണ് ചെയ്തിട്ടുള്ളത്. സാർ, ഈ മൃഗങ്ങൾ ഇനി ഞങ്ങളെയും ആക്രമിക്കുമോ? അവർ വികാസിന്റെ മാംസങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ? അവരിൽ ഒരാൾ ചോദിച്ചു. ഇത് കേട്ട് വേട്ടക്കാരിൽ ഒരുവൻ പറഞ്ഞു, അതിന് സാധ്യതയില്ല. ഈ കരടിയും ഈ കുട്ടിപ്പുലിയും ഇവിടെ മണം പിടിച്ചു നിന്നിട്ടുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ മാംസങ്ങൾ മുഴുവനും അവർ ആഹാരമാക്കിയേനെ. ഈ രക്തങ്ങൾ അവർ രുചിച്ചേനെ. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ അവർ അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. അങ്ങനെ വൈകുന്നേരം ആകാറായി. ഫോറസ്റ്റ് ഓഫീസർ അവിടെ നിന്നും മടങ്ങുന്ന നേരം സുഭാഷിന്റെയും അച്ഛന്റെയും അടുത്ത് ചെന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു. ആ അച്ഛൻ ഓഫീസറുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിഷമത്തോടെ ചോദിച്ചു, സാബ്, ആ നശിച്ച കടുവയെ ഇല്ലാതാക്കേണ്ടേ? ബാബ്ലുവും സുഭാഷും ഓഫീസറുടെ ഉത്തരത്തിനായി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഓഫീസർ പറഞ്ഞു, നോക്ക്, ഈ വിഷയത്തിൽ നിങ്ങൾക്കായി എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന സഹായം വേട്ടക്കാരെ അനുവദിച്ചു തരിക എന്നതാണ്. ഇനിയുള്ള കാര്യങ്ങൾ അവരുടെ കൈകളിലാണ് ഉള്ളത്. ഇത് പറഞ്ഞ് അയാൾ ആ വേട്ടക്കാരെ നോക്കി. ഓഫീസർ വീണ്ടും തുടർന്നു, നിങ്ങൾക്ക് ആ വേട്ടക്കാരെ അറിയില്ലേ? 2 വർഷം മുമ്പ് അവരിവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതിന് സുഭാഷ് മറുപടി പറഞ്ഞു, അറിയാം. അന്ന് ആ കരാറുകാരനെയും സഹായിയെയും കടുവ ആക്രമിച്ചപ്പോൾ ഇവരല്ലേ കടുവയെ പിടികൂടിയത്? അതെ, ഓഫീസർ ശരിവച്ചു. അയാൾ പറഞ്ഞു, അപ്പോഴിനി ആ വേട്ടക്കാരായിരിക്കും കടുവയുടെ ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാർ, അവരുടെ പേരെന്തായിരുന്നു? ബാബ്ലു ചോദിച്ചു. ഒരാൾ സഹീർ, പിന്നെ മറ്റാൾ അഹമ്മദ്. ഓഫീസർ ഇതും കൂടി പറഞ്ഞതിന് ശേഷം വേട്ടക്കാരുടെ അടുത്തേക്ക് നടന്നു. സുഭാഷ്, ബാബ്ലു എന്നിവർ വേട്ടക്കാരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഓഫീസർ അവിടെ നിന്നും നടന്നകന്നു. തുടർന്ന് സുഭാഷ് വേട്ടക്കാരോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിരിക്കുന്നു. നിങ്ങൾ അറിയപ്പെടുന്ന വേട്ടക്കാരല്ലേ? ആ ക്രൂരനായ കടുവയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയില്ലേ? ഇത് കേട്ട് അഹമ്മദ് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങളെ ആരോ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അത്ര അറിയപ്പെടുന്ന വേട്ടക്കാരെയല്ല. ഞങ്ങൾ നായാട്ടിനായി ഇറങ്ങി പുറപ്പെട്ട 2 വ്യക്തികളാണ്. അപ്പോൾ ബാബ്ലു ചോദിച്ചു, നിങ്ങളല്ലേ 2 വർഷം മുമ്പ് ഇവിടെ വന്ന് കടുവയെ പിടികൂടിയത്? അഹമ്മദ് പറഞ്ഞു, അതേയല്ലോ. പക്ഷേ അന്ന് നടന്നതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കടുവാപ്പിടുത്തം. അതിനുശേഷം ഒരു കടുവയെ കൂടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള വേട്ടക്കാരൊന്നുമല്ല ഞങ്ങൾ. സഹീർ തുടർന്നു പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞങ്ങൾ മാൻ, കാട്ടുപോത്ത്, മലയണ്ണാൻ, വെരുക്, വിവിധ ഇനം പക്ഷികൾ എന്നിവയെ വേട്ടയാടാറാണ് പതിവ്. ഇന്നിവിടെ വന്നു നിൽക്കുന്നത് പോലും അപ്രതീക്ഷിതമായ ഒരു സംഭവം കാരണമാണ്. ഇത് കേട്ട ഉടനെ സുഭാഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ആ ഓഫീസർ നമ്മളെ കബളിപ്പിച്ചു അല്ലേ, ദുഷ്ടൻ. അതെ, അയാൾ എന്തിനാ നമ്മളോട് ഇങ്ങനെ ചെയ്തത്? ബാബ്ലു താടിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കേട്ട് സഹീർ പറഞ്ഞു, ഒരിക്കലും ആ സാർ നിങ്ങളെ ചതിച്ചിട്ടില്ല. നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് കഴിയും വിധം ഉടനെ തന്നെ ആ കടുവയെ ഞങ്ങൾ പിടികൂടും. അങ്ങനെ കുറച്ചും കൂടി മിനിറ്റുകൾ കടന്നുപോയി. തുറമുഖത്തേക്ക് ഒരു ആവശ്യത്തിനായി 2 ദിവസം മുൻപ് പോയ മോഹൻ അപ്പോഴാണ് അവിടേക്ക് എത്തിയത്. അയാൾ കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചറിയുന്നത് സുഭാഷ് കേൾക്കുകയുണ്ടായി. അപ്പോഴാണ് കുറേം കൂടി വ്യക്തമായി കടുവയുടെ ആക്രമണത്തെക്കുറിച്ച് അവൻ അറിഞ്ഞത്. വികാസിന്റെ മൃതശരീരം അവൻ കൃത്യമായി കണ്ടിരുന്നില്ല.
തുണി നീക്കി ആ ശരീരം കാണാനുള്ള ത്രാണി അവന് ഉണ്ടായിരുന്നില്ല. മോഹനോട് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവന്റെ തല പെരുക്കുവാൻ തുടങ്ങി. കടുവ വികാസിന്റെ നെഞ്ച് വരെയുള്ള മാംസങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. അവന്റെ രണ്ട് കൈകൾ, കാൽപാദം, തല എന്നിവ മാത്രം ഒഴിവാക്കി ഏതാണ്ട് പൂർണമായി തന്നെ അവനെ ആഹാരമാക്കിയിരിക്കുന്നു. ആമാശയം ഒഴിച്ച് ആന്തരിക അവയവങ്ങൾ അവൻ അകത്താക്കി. സുഭാഷിന്റെ കണ്ണുകൾ കലങ്ങി ചുമന്നു. അവനിൽ ക്രോധമുണ്ടായി. അവൻ നായാട്ടുകാരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആ കടുവയെ പിടികൂടുമെന്ന് എനിക്ക് ഉറപ്പു നൽകൂ. സുഹൃത്തെ, ഞങ്ങൾ പറഞ്ഞതല്ലേ അവനെ പിടികൂടാമെന്ന്? സഹീർ പറഞ്ഞു. സുഭാഷ് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അങ്ങനെയല്ല. ഉറപ്പായും നിങ്ങൾ എനിക്ക് വാക്കു നൽകുക. അല്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി അവനെ നേരിടും. എനിക്കതിനെ കൊല്ലണം. ജ്യേഷ്ഠൻ നഷ്ടപ്പെട്ട വേദനയിൽ നിൽക്കുന്ന അവനെ സമാധാനിപ്പിക്കാനായി വാക്കുകൊടുക്കാമെന്ന് അവർ ആദ്യം കരുതി. എന്നാൽ ഒരു വെറും വാക്കു കൊടുക്കാതെ മനുഷ്യരെ ഭക്ഷിക്കുന്ന ആ ക്രൂരനായ കടുവയെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യണമെന്ന് ഉറപ്പിച്ച അവർ മുഖത്തോട് മുഖം നോക്കി. തുടർന്ന് ദൃഢനിശ്ചയത്തോടെ സുഭാഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കടുവയെ ഞങ്ങൾ തീർച്ചയായും കൊലപ്പെടുത്തും.